ഇടുക്കി രൂപതയുടെ പ്രഥമ ഇടയന് കണ്ണുനീരിൽ കുതിർന്ന യാത്രാമൊഴി. 2003 മുതൽ 2018 വരെ ഇടുക്കിയുടെ അമരക്കാരനായി രൂപതയെ കാനാൻദേശത്തേക്ക് നയിക്കുവാൻ ദൈവത്താൽ പ്രത്യേകം നിയോഗിക്കപ്പെട്ട വന്ദ്യപിതാവെ, അങ്ങേക്ക് വൈദിക വിദ്യാർത്ഥികളായ ഞങ്ങളുടെ പ്രണാമം. പിറന്ന നാടിനെയും കത്തോലിക്ക വിശ്വാസത്തെയും ഹൃദയത്തിൽ സൂക്ഷിക്കുവാൻ പഠിപ്പിച്ച പ്രിയപിതാവെ, ആരാധനാക്രമത്തിൻ്റെ ആത്മീയ ആഴങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചു തന്ന വന്യഗുരുവെ, സുവിശേഷത്തിൻ്റെ വ്യാഖ്യാനം സ്വന്തം ജീവിത മാതൃകയാണെന്ന് കാണിച്ചു തന്ന സ്നേഹമുള്ള അപ്പ, അങ്ങേക്ക് ഞങ്ങളുടെ സ്നേഹാഞ്ജലി. ഇടുക്കിയിലെ മലയോര മണ്ണിൻ്റെ, കർഷക ഹൃദയങ്ങളുടെ, കത്തോലിക്ക കുടുംബങ്ങളുടെ, പൗരസ്ത്യ പാരമ്പര്യങ്ങളുടെ ഉറങ്ങാത്ത കാവൽക്കാരനായിരുന്ന വന്ദ്യപിതാവെ, അങ്ങ് വിതച്ച പൗരോഹിത്യ സ്വപ്നങ്ങളുടെ വിത്തുകൾ ഞങ്ങളിൽ 100ഉം 60ഉം 30ഉം മേനി ഫലമരുളട്ടെ. ഇയാൾക്ക് കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുവാൻ പറ്റുമോ? പൗരോഹിത്യ വിളിയുടെ വാതിൽ ഞങ്ങൾക്കായി മലർക്കെ തുറന്നിട്ട ആ ചോദ്യം, ആ ക്ഷണം. പിന്നീട് അങ്ങോട്ട് ആഘോഷങ്ങളിലും ആത്മീയ രീതിയിലും ഞങ്ങളോടൊപ്പമായിരുന്നു കൊണ്ട് ഞങ്ങൾക്കായി എന്നും ഹൃദയത്തിൽ ഇടം സൂക്ഷിച്ച് തെറ്റുകൾ കണ്ടാൽ കാർക്കശ്യത്തോടെ തിരുത്തി തന്ന, ക്രിസ്തുമസിൻ്റെ മകരം ഞങ്ങൾക്കായി പ്രത്യേകം കരുതി വെച്ച് കാത്തിരുന്ന ഒരു അമ്മ ഹൃദയം, ഞങ്ങളിൽ സഭയോടുള്ള സ്നേഹവും പ്രാർത്ഥനയിൽ വിശ്വസ്തതയും ഒരുവാകും വരെ ഈറ്റുനോവ് അനുഭവിച്ച ഒരു ആത്മീയ ആചാര്യൻ, മാതാവിലൂടെ ഈശോയിൽ എത്തിച്ചേരാനുള്ള കുറുക്കുവഴി ഞങ്ങൾക്കും പഠിപ്പിച്ചു തന്ന ജപമാല ഭക്തനായ പ്രിയദാതൻ, പ്രിയപിതാവെ, അങ്ങേ വേർപാടിൽ വൈദിക വിദ്യാർത്ഥികളായ ഞങ്ങളുടെ ഹൃദയം ദുഃഖിതമാണെങ്കിലും ഞങ്ങളുടെ പൗരോഹിത്യ വഴികളിൽ അങ്ങയുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് എന്നും ഒരു കാവലായിരിക്കട്ടെ. അങ്ങേക്ക് പ്രണാമം. വിസഹാഖ്യാക്കോ യോസേ ദഹ്യാ.